ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രൈമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിരുദ്ധ് ശ്രീനിലയം വിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അനിരുദ്ധ പോയതിൻ്റെ വളരെയേറെ സങ്കടത്തിൽ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സിദ്ധാർത്ഥ നേരെ പ്രതീക്ഷ വിളിക്കുന്നത് അപ്പോൾ അനിരുദിനെ ആരാണ് കൊണ്ടേ വിട്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് തങ്ങളും ഞാനും കൂടിയാണ് അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥനാകെ അരിശ്യം വരികയാണ് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലടാ അയാളെയും കൊണ്ട് എന്തിനാണ് നീ പോയത് അച്ഛ പിന്നെ അത് ഏട്ടന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് അത് രോഹിത് തങ്ങൾ തന്നെയാണ് വേണ്ട എനിക്ക് അവനെക്കുറിച്ച് ഒരു കാര്യം പോലും കേൾക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവിടെ ഫോൺ കട്ടാക്കുകയാണ് അപ്പം സിദ്ധാർത്ഥ് അവിടെ ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിനും വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് പക്ഷേ സിദ്ധാർത്ഥിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം പറയുകയാണ് നമ്മുടെ രോഹിത് അപ്പോൾ രോഹിത്തിൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു നല്ല കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീഷ് അന്തം വിട്ടെങ്കിൽ നോക്കി നിൽക്കുകയാണ് അച്ഛൻ ഇത്രക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും രോഹിത് തങ്ങൾ എത്ര സ്നേഹമാണ് എൻ്റെ അച്ഛനോട് എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ പ്രതീക്ഷ നിൽക്കുന്നത് അങ്ങനെ സിദ്ധാർത്ഥാണെങ്കിൽ ആകെ കലി പോകേണ്ട ഒരു അവസ്ഥയിൽ സരസ്വതി അമ്മയാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് മോനെ സിദ്ധു നീ എന്താണ് അങ്ങോട്ട് വരാതിരുന്നത് ദേ എൻ്റെ പോയി നീ അറിഞ്ഞില്ലേ അവനൊന്നും അനുഗ്രഹിച്ച് വിടായിരുന്നില്ലേ ഇത് കേട്ട് നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ എന്തിനാ അവനെ അനുഗ്രഹിക്കുന്നത് അവനുഗ്രഹം വേണമെങ്കിൽ വേണമായിരുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരണമായിരുന്നു അല്ലാതെ അവനെ അനുഗ്രഹിച്ചു വിടേണ്ട കാര്യം എനിക്കില്ല ഒരു വാക്ക് പോലും ഫോൺ വിളിച്ചു പോലും അവനെന്നോട് പറഞ്ഞില്ലല്ലോ പിന്നെ ഞാനെന്തിനാ ഹാ അവനൊരു പുതിയ അച്ഛനെ കിട്ടിയല്ലോ പക്ഷേ അമ്മൊരു കാര്യം ചിന്തിച്ചോ അവിടെയുള്ള ഒരുത്തരെ പോലും ഞാൻ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് അനുവദിക്കില്ല എന്താ വേണ്ട ഏതാ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ചിലരൊക്കെ സ്ത്രീ നിലയത്ത് കയറി വിലസുകയാണ് പക്ഷേ എത്ര നാളവർ വിലസും അതൊന്നെനിക്കറിയണമല്ലോ സ്ത്രീ നിലയത്തിലെ ചിലവരെ മാത്രമല്ല ഞാൻ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് പോകുന്നത് മറ്റു ചിലരും ചില വേഷങ്ങൾ വേഷം കെട്ടുകളൊക്കെ കാണിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അവർക്കിട്ടും നല്ല പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് അവരെയും ഞാൻ വാഴിക്കില്ല അത് നമ്മുടെ വേദികയെ നോക്കിക്കൊണ്ടാണ് സിദ്ധാർത്ഥ അവിടെ പറയുന്നത് അത് വേദികയ്ക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലായി അപ്പൊ വേദിയാണെങ്കിലും സിദ്ധു അതെന്നെ കുറിച്ചാണ് സിദ്ധു പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ സിദ്ധു ഒരു കാര്യം വിചാരിച്ചോ സിദ്ധു എന്തൊക്കെ ശ്രമിച്ചാലും ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകുന്നു സിദ്ധു വിചാരിക്കില്ല പക്ഷേ വേദികളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ സരസ്വതി അമ്മയ്ക്കാണെങ്കിലും ഭയങ്കരയേറെ സന്തോഷം രോഹിതിനെ അവിടെ നിന്ന് ഓടിക്കും സുമിത്രയെ അവിടെ നിന്ന് ഓടിക്കും എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ സരസ്വതിമ സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുന്നത് ഏതായാലും രോഹിത്തും അതേപോലെ തന്നെ സുമിത്രയും കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മോളെ നിനക്ക് ശ്രീനിലയത്തിലേക്ക് ധൈര്യമായിട്ട് കയറി വരാം ഇപ്പതേ ആ അനുജിതുമില്ല അവനും പോയി ഇനി നിന്റെ കയ്യിലായിരിക്കും ശ്രീനിലയം അതും നിന്റെ കഴിവ് പോലെ തന്നെ ഇരിക്കും വേദികെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദികയാണെങ്കിൽ അതേ അമ്മേ അതിനു വേണ്ടി തന്നെയാണല്ലോ ഞാനും പ്രയത്നിക്കുന്നത് അതെ അതിനു വേണ്ടി തന്നെ മാത്രം അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പോകാതെ നിൽക്കുന്നതെന്നും വേദിക പറയുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ റൂമിൽ ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പം അച്ചാച്ചനടുത്ത് വന്നിട്ട് എന്താ അച്ഛാ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ അൻറ്റുതു പോയി കണ്ടില്ലേ വീട് ഉറങ്ങിയതുപോലെ ആയിപ്പോയി മനസ്സ് വല്ലാതെ വേദനിക്കുന്ന സുമിത്രേ ഓരോരുത്തരുമായിട്ട് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ അതെ ഇനി നിങ്ങളും പോവില്ലേ എന്ന് അച്ചാച്ചൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇല്ല അച്ഛാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും എവിടെ നിന്ന് പോയാലും അച്ഛനെ വിട്ടും ഈ ഞാൻ ഒരിക്കലും പോകില്ല അച്ച എന്ന് സുമിത്ര വാക്ക് പറയുകയാണ് അപ്പം സുമിത്രയുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ച കണ്ണുകൾ നിറയുകയാണ് കാരണം അച്ചാച്ചനെ വിട്ട് ആര് പോയാലും അച്ചാച്ചനെ ആര് പുറന്തൊള്ളിക്കളഞ്ഞാൽ പോലും സുമിത്ര പുറന്തള്ളി കളയുന്നുള്ള കളയുന്നില്ല എന്നുള്ളൊരു വാക്ക് കൂടി സുമിത്ര കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചന് ഭയങ്കര ധൈര്യം തോന്നുകയാണ് അപ്പം നാളെ കാണാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി അഗെൻ ബൈ ടേക്ക് കെയർ